എടുത്താനാണല്ലോ അതെ അതെ വെരി വെരി ഹാപ്പി ഫസ്റ്റ് വെഡിംഗ് ആനിവേഴ്സറി ടു മിസ്റ്റർ കുര്യൻ ആൻഡ് മേരി താങ്ക് യു വെരി മച്ച് ഉണ്ണിത്താനെ അഭിനന്ദനം ഞാനും കേട്ടു വളരെ സന്തോഷം ഫോൺ ഞാൻ കുര്യൻ ചേട്ടന് കൊടുക്കാം ആ ഞങ്ങളിന്ന് കടപ്പുറത്ത് ഒരു ഉല്ലാസയാത്രയാകാമെന്ന് വെച്ചു ഹലോ ആ ഒരു കാര്യം പറയാനിരുന്നപ്പോഴാ ഉണ്ണിത്താൻ്റെ ഒരു വിളി സമയാസമയങ്ങളിൽ 10 ലക്ഷം രൂപ ഞാൻ തന്നതുകൊണ്ടാണ് നിശ്ചിത സമയത്ത് നിങ്ങളുടെ വീട് പണി തീർന്നത് ആ കടപ്പാട് ഞാൻ മറന്നിട്ടില്ല കുര്യ എന്ന് പറഞ്ഞാൽ പോരല്ലോ വീടിൻ്റെ പാലുകാച്ചും കഴിഞ്ഞിട്ട് 1 വർഷം പിന്നിട്ടു എത്രയും വേഗം തിരിച്ചു തരാനുള്ള ശ്രമത്തിലാണ് ഞാൻ 2 ചിട്ടിയും 1 ലോണും ശരിയായി വരുന്നുണ്ട് പണം ആവശ്യപ്പെട്ടെന്ന് വെച്ച് നമ്മുടെ സ്നേഹബന്ധത്തിന് ഉലച്ചിൽ തട്ടിയെന്ന് കരുതരുത് നമ്മളൊന്നും നമ്മൾ തന്നെ കുര്യൻ്റെ മനസ്സ് എനിക്കറിഞ്ഞുകൂടെ അതെ മരിച്ചാലും മറക്കാത്ത സ്നേഹം കാര്യമായിട്ട് നിർബന്ധിക്കേണ്ടതായിരുന്നു ഉണ്ണിത്താനോട് അത് പാടില്ല മേരി നിങ്ങളുടെ സൗഹൃദം അയാൾ മുതലെടുക്കുക ബാല്യം മുതൽക്കേ ഒന്നിച്ചു കളിച്ചു വളർന്നിട്ടുള്ളവരാണ് ഞങ്ങളെന്ന് എത്ര വട്ടം പറഞ്ഞിട്ടുള്ളതാണ് അറിഞ്ഞില്ലേ കൂട്ടുകാരൻ കുര്യൻ സാർ രാവിലെ കാർ ആക്സിഡന്റിൽ മരിച്ചു എവിടെ വെച്ച് സീറോ ജംഗ്ഷനിൽ വെച്ച് എന്റെ കുര്യ ഉണ്ണിത്താൻ മരണം നമ്മെ വേർപെടുത്തി എന്നാലും ഉണ്ണിത്താനെ നിന്നോടൊപ്പം ഞാനും ഉണ്ടാവും ശബ്ദമാണ് എന്നെ വിഷമിപ്പിക്കല്ലേ കുര്യ തന്റെ പണം ഞാൻ ഉടനെ തരാം പണമല്ല ഉണ്ണിത്താനെയാണ് എനിക്ക് എനിക്ക് വേണം ഞാൻ കൊണ്ടുപോകും എന്താ വല്ലാതെ നമ്മുടെ കുര്യൻ ആക്സിഡന്റിൽ മരിച്ചു നമ്മുടെ കുര്യൻ ഞങ്ങൾ അറിഞ്ഞു നമുക്ക് ഉടനെ പോകണ്ടേ വേണ്ട അയാൾ ഇവിടെ വരും എന്നെ കൊണ്ടുപോകാൻ മരിച്ചയാളോ എന്തൊക്കെയായി പറയുന്നേ വല്ലതുമൊക്കെ വിളിച്ചു പറയല്ലേ തോന്നിയതാവും അല്ല മരിച്ചതിന് ശേഷം കുര്യനെ ഞാൻ നേരിൽ കണ്ടു എന്റെ കാറിന്റെ തൊട്ടുമുമ്പിൽ സത്യമാണ് രേവതി വിഷമിക്കാതെ പണം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാധ്യത ഒക്കെ തീരുമല്ലോ എന്റെ ആഭരണങ്ങൾ വിറ്റോ നമുക്ക് എങ്ങനെയെങ്കിലും കൊടുക്കാം രൂപതം തന്നെ ഒഴിവാക്കുമെന്നോ വരൂ എന്റെ ലോകത്തേക്ക് എന്റെ പൊന്നു കുര്യ
ഇങ്ങനെയൊക്കെ പിച്ചും പേയും പറയാതെ ഒരുപക്ഷെ കുര്യൻ ഇപ്പൊ മോർച്ചറിയിലായിരിക്കും. വെള്ളം വേണം, വെള്ളം. നീ ഇപ്പൊ കൊണ്ടുവരാ. ഇതെന്റെ പണം കൊണ്ട് പണിത വീടാ, ഇതെന്റെ വീടാ. ഞാനിവിടെ കൂടും. ഇനിയുള്ള കാലം എന്റെ ഉണ്ണിത്താനോട് ഒന്നിച്ചു. മാറി നിൽക്ക, മാറി നിൽക്ക. എന്റെ ഒരേ ഒരു സ്നേഹിതൻ നീ മാത്രമായത് കൊണ്ടാണ് രേഖയില്ലാതെ പണം തന്നത്. ഇപ്പോ ഒറ്റപ്പെടുന്നത് അതിനാണ് എനിക്ക് കൊണ്ടുപോയേ പറ്റൂ. എന്നെ പിരിയാൻ എനിക്ക് കഴിയില്ല. വരൂ, എന്റെ കൂടെ വരൂ. എന്നെ തുടരല്ലേ, ഞാൻ വരില്ല. ദേവതി, ദേവതി. ചേട്ടാ, ഇത് ഞാനാണ്. ദേ ഇങ്ങോട്ട് നോക്ക്. ദേ വെള്ളം കുടിക്ക്. ഒരു സ്നേഹിതൻ മരിച്ചെന്ന് വെച്ച് ഇത്രയ്ക്ക് അങ്ങോട്ട് അവണാകണോ? പണം നമുക്ക് കുര്യന്റെ ഭാര്യയെ ഏൽപ്പിക്കാം. പണമല്ല, എന്റെ ജീവിതമാണ് അവൻ ചോദിക്കുന്നത്. മരണത്തിലേക്ക് എന്നെ കൊണ്ടുപോകാനാണ് അവൻ വരുന്നത്. അതിന് ഞാൻ വിട്ടുകൊടുത്തിട്ട് വേണ്ടേ? വാ, അകത്ത് പോയി കിടക്കാം. ഹലോ ഡോക്ടർ, ഞാൻ ഉണ്ണിത്താന്റെ ഭാര്യ രേവതിയാണ്. കുര്യൻ സാറിന്റെ മരണം അറിഞ്ഞത് മുതല് ചേട്ടൻ വല്ലാതെ അപ്സെറ്റാണ്. പെരുമാറ്റത്തിൽ ആകെ ഒരു അബ്നോർമാലിറ്റി. ഡോക്ടർ ഉടനെ വന്നാ കൊള്ളാം. ഓക്കേ, ഓക്കേ. ദൈവമേ, ഇത് ഈ നാട്ടിലെ ഏറ്റവും മനോഹരമായ ബംഗളവായിരിക്കണം. നമ്മളുടെ രണ്ടുപേരുടെയും അഭിമാനം. ഏറ്റിരുന്ന ബാക്കി പണം കൈയോടെ ഏൽപ്പിക്കുകയാണ്. പണി മുടങ്ങരുതല്ലോ. അതെ, അതെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. കുര്യന്റെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റിയത്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. മരിച്ചാലും നിന്നെ ഞാൻ മറക്കില്ല. മറക്കില്ലുണ്ണിത്താനെ, മറക്കില്ലുണ്ണിത്താനെ. മരിച്ചാലും എന്നെ മറക്കില്ലെന്ന് കുര്യൻ ഇപ്പൊ എന്നോട് പറഞ്ഞതേ ഉള്ളൂ. അയാൾ എന്നെ കൊണ്ടുപോകാൻ വന്നതാ മരണത്തിലേക്ക്. ജനിച്ചാൽ ഒരു നാൾ മരിക്കുമെന്നുള്ളത് സത്യമാണ്. എന്നാൽ മരിച്ചയാൾ തിരികെ വന്ന് ആരെയും കൊണ്ടുപോയ ചരിത്രമില്ല. ഡോക്ടർ, മരിച്ചാൽ നമ്മൾ എവിടെയായിരിക്കും? എവിടെയുമാകാം. അതൊന്നും ഇപ്പൊ ചിന്തിക്കേണ്ട സമയമല്ല. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വർഗത്തിലോ നരകത്തിലോ പോകുമോ? അതോ പ്രേതമാകുമോ? മരണശേഷം ആത്മാവിന് എന്ത് സംഭവിക്കും? വീണ്ടും ജനിക്കുമോ? ഉണ്ണിത്താൻ, അതൊന്നും ഇപ്പൊ ചിന്തിക്കേണ്ട സമയമല്ല എന്ന് പറഞ്ഞില്ലേ? ഇതാ രണ്ട് ടാബ്ലറ്റ് കൊടുത്തോളൂ. ഉണ്ണിത്താനെ ഒന്ന് പിടിച്ച് കടത്തിക്കോളൂ. അല്പം ഉറങ്ങുന്നത് നന്നായിരിക്കും. ഓക്കെ, നോക്കി നോക്കി. ഞാൻ പോയി സീനിയർ ഡോക്ടർ ഹരീന്ദ്രനെ ഒന്ന് കൺസൾട്ട് ചെയ്യട്ടെ. ഓക്കെ ഡോക്ടർ. ഓക്കെ. ഹലോ കുമാർ, ഉടനെ ഓടി വരണ്ട. നമ്മുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് സംശയം തുടങ്ങി. കഴിഞ്ഞ ദിവസം കുമാറിന്റെ കർച്ചീഫ് ബെഡിൽ മറന്നിട്ട് പോയത് എടുത്തു നോക്കുമ്പോൾ ഞാൻ ഒളിച്ചു നിന്ന് കണ്ടു. സോറിടാ, എന്റെ ശ്രദ്ധക്കുറവുകൊണ്ട് സംഭവിച്ചത്. ഇനി ഞാൻ അറിയിച്ചിട്ട് വന്നാ മതി.
ഉണ്ണിത്താന്റെ കാര്യം? ഉണ്ണിത്താന് മാത്രമല്ലല്ലോ, എവിടെയും പ്രോബ്ലം തന്നെയല്ലേ. എങ്ങനെയുണ്ട് ഉണ്ണിത്താനെ? മരുന്ന് കഴിച്ച് ഉറക്കം ഉണർന്നപ്പോ എന്നിൽ ആകെ ഒരു മാറ്റം തോന്നുന്നു. ഹരീന്ദ്രകുമാറിന്റെ ബെഡിൽ നിന്നും കിട്ടിയ കത്താണിത്. എന്നാൽ വായിക്കൂ ഡോക്ടർ. സ്റ്റെപ്പിലാറുടെ ചെരുപ്പ് കെട്ട് എൻ്റെ മനസ്സാകെ തളർന്നു. ഞാൻ പതിയെ അകത്തേക്ക് കടന്നു. അപ്പോൾ കണ്ട കാഴ്ച, എൻ്റെ ഭാര്യയും മറ്റൊരുവനുമായി അഭിഹിത ബന്ധം, ആ കാഴ്ച എനിക്ക് താങ്ങാൻ പറ്റിയില്ല. മരണാനന്തരം എന്താണെന്നറിയണമെങ്കിൽ എന്നെ പിന്തുടരൂ. അപ്പോ അന്വേഷണം ഇവിടെ അവസാനിപ്പിക്കാം അല്ലേ? അതെ, അത് മതി. ശരി, ഞാൻ പറഞ്ഞില്ലേ ഒരു വെളിച്ചം എന്നിൽ പ്രവേശിച്ചെന്ന്? ഇന്നലെ ഡോക്ടർ പറഞ്ഞതും ഇപ്പോൾ കേട്ടതും എല്ലാം എനിക്ക് മനസ്സിലായി വരുന്നു. രേവതി, ഇങ്ങ് വരൂ. എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. വിഷമിപ്പിച്ചു അല്ലേ? സാരമില്ല, ഞാൻ ആകെ മാറിയെന്ന് നിനക്കും തോന്നുന്നില്ലേ?